നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദളിറ്റ്സ് ആൻഡ് മാൻഗ്രൂവ് ഫോറസ്റ്റ് റീജ്യൻ എന്നുള്ള ലെസ്സൺ ആണ് പഠിക്കാൻ പോകുന്നത് ഈ ഒരു ലെസ്സൺ എഴുതിയിട്ടുള്ളത് കല്ലൻ പൊക്കുടനാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ നമ്മൾ പലർക്കും അദ്ദേഹത്തെ അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് കണ്ടൽക്കാടലുകളുടെ സംരക്ഷണത്തിനായിട്ട് ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയാണ് കല്ലൻ പൊക്കുടൻ കല്യാൺ പൊക്കുടനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് കല്യാൺ പൊക്കുടൻ ഇൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വിക്കിപീഡിയയിൽ മലയാളത്തിൽ തന്നെ ഇൻഫോർമേഷൻസ് ആണ് ശരിക്കും നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ് അതുകൊണ്ട് തന്നെ കല്ലയൻ പൊക്കുടനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ജനിച്ചത് കണ്ണൂരാണ് കണ്ണൂരാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കണ്ടൽക്കാടുകൾ ഇത്രയധികം പെരുകാൻ അല്ലെങ്കിൽ ഇത്രയധികം കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിച്ചതും ഇദ്ദേഹം തന്നെയാണ് അതുകൊണ്ട് കണ്ണൂർ ജില്ലയിലുള്ള ഒരുപാട് പേരുണ്ടായിരിക്കാം അല്ലേ ഈ ഒരു നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കാം അത് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം ആൻഡ് ഇതൊരു പ്രൈഡ് മൊമെൻ്റ് കൂടിയാണ് കാരണം നമ്മൾ ഇത്രയും പഠിച്ചത് ഒരുപാട് ഫോറിൻ റൈറ്റേഴ്സിൻ്റെയും നമ്മുടെ നാട്ടിലുള്ള ആരെയും നമ്മൾ പഠിച്ചില്ലല്ലോ ഇത് നമ്മുടെ നാട്ടിലെ കണ്ണൂരിൽ തന്നെയുള്ള ഒരു വ്യക്തിയെ പറ്റിയിട്ട് പഠിക്കുന്നു അപ്പോൾ ഇതൊരു പ്രൈഡ് മൊമെൻ്റ് തന്നെയാണ് സോ കല്യാൺ പൊക്കുടിനെ പറ്റി നോക്കാം അദ്ദേഹം പ്രകൃതിയുടെ സംരക്ഷകൻ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തേഴിന് മരിച്ചുപോയി ആൻഡ് അദ്ദേഹം കണ്ണൂരിലുള്ള ഒരു റിമോട്ട് വില്ലേജിൽ ഏഴോം എന്നുള്ള ഒരു റിമോട്ട് വില്ലേജിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അദ്ദേഹം ഞാൻ ഓൾറെഡി പറഞ്ഞു അദ്ദേഹം ഒരു കണ്ടൽക്കാട് സംരക്ഷകനാണ് പ്രകൃതി സംരക്ഷകനാണ് പ്രകൃതിയുടെ ശ്വാസകോശങ്ങളെന്നാണ് കണ്ടൽക്കാടുകളെ അറിയപ്പെടുന്നത് ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വിക്കിപീഡിയയിലുണ്ട് കേട്ടോ ആൻഡ് അദ്ദേഹം ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അതുപോലെ അദ്ദേഹം ശരിക്കും ഇങ്ങനത്തെ ഒരു പേര് വരാൻ കാരണം അക്കാലത്ത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ നല്ല പേരുകൾ ഇടാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേര് കിട്ടാനുള്ള കാരണം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിൽ പൊക്കുടൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക യുനെസ്കോയിൽ വരെ അദ്ദേഹത്തിൻ്റെ ഈ സംഭാവനകൾ അവർ പോലും അറിഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രത്തോളം വലിയ സംഭാവനയാണ് നമ്മുടെ നാടിന് നൽകിയത് എന്ന് നമ്മൾ മറക്കാതെ ഇരിക്കുക അതുപോലെ അദ്ദേഹത്തെ പറ്റിയിട്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം രണ്ട് ആത്മകഥകൾ എഴുതിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആത്മകഥയാണ് കണ്ടൽ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്നത് എൻ്റെ ജീവിതം അല്ലെങ്കിൽ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അത് ആറാം ക്ലാസ്സിൽ മലയാളം പുസ്തകത്തിൽ അതിനെ അതിനെപ്പറ്റിയിട്ട് പഠിക്കാനുണ്ട് അദ്ദേഹം ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആദിവാസി ദളിതർക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾ തുറന്നു കാട്ടിയ പാപ്പിലേ ബുദ്ധ എന്നുള്ള ഫിലിമിൽ കരിയൻ എന്ന കഥാപാത്രം അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി ഓക്കെ അപ്പം അതൊക്കെയാണ് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എന്താണ് അദ്ദേഹം ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം ജനനസമയത്ത് അദ്ദേഹത്തിൻ്റെ പൊക്കൾക്കൊടി വീർത്തിരുന്നത് കൊണ്ടാണ് ഈ പേരിന് കാരണമെന്നും പറയുന്നു അത് മാത്രമല്ല വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പോളിഷ്ഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ല പേരുകളൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ള പാവപ്പെട്ട ദൾസിന് ഇടാനായിട്ട് അന്നത്തെ കാലത്തെ ജന്മികൾ സമ്മതിച്ചിരുന്നില്ല അന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥ എന്തായിരുന്നു എന്നതുകൂടി കൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് അദ്ദേഹം കണ്ടൽക്കാടുകൾ ആദ്യമായിട്ട് ശരിക്കും അദ്ദേഹം ഇങ്ങനെ നട്ടുപിടിപ്പിക്കാനുള്ള കാരണം കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പാടത്തിൻ്റെ വശങ്ങളിൽ ഉള്ള വഴിയിൽ കാറ്റുകൾ വീശിയിട്ട് കുട്ടികൾക്ക് സഞ്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുമാത്രമല്ല ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും പുഴയിലെ തിരകൾ ശക്തമായിട്ട് വരും അതുകൊണ്ട് തന്നെ കുട്ടികൾ നടന്നു പോകുന്ന വഴികൾ തകർന്നു പോവുക പതിവായിരുന്നു ഇതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് കണ്ടൽച്ചെടികൾ നട്ടുപിടിപ്പിച്ചത് പക്ഷേ പിന്നീട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ കണ്ടൽച്ചെടികൾ അദ്ദേഹം നട്ടുപിടിപ്പിക്കാനായിട്ട് തുടങ്ങി ഈ ഡീറ്റെയിൽസ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് നിങ്ങൾ വായിച്ചു വെക്കുക ബിക്കോസ് എന്വിയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ട് വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഏറ്റവും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ആകെ രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ കേരളത്തിലെ ജീവിക്കുമ്പോൾ വെറും രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ളൊരു വ്യക്തിയാണ് പ്രകൃതി സംരക്ഷണത്തിനായിട്ട് മുന്നിട്ടിറങ്ങിയത് അപ്പോൾ നമ്മളൊക്കെ പ്രകൃതിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൂടി ചിന്തിക്കാൻ കല്യാൺ പൊക്കുടൻ്റെ ജീവിതം ഒരു അവസരമാണെന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ജീവിതം അറിയുമ്പോൾ നമ്മളൊക്കെ പ്രകൃതിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇദ്ദേഹത്തെ പറ്റിയിട്ട് പറയാൻ നമുക്ക് നേരെ ദളിറ്റ്സ് ആൻഡ് മാൻഗ്രൂവ് ഫോറസ്റ്റ് റീജിയൻ എന്നുള്ള വർക്ക് നോക്കാം ദളിറ്റ്സ് ആൻഡ് മാൻഗ്രൂവ് ഫോറസ്റ്റ് റീജിയൻ ഈ ഒരു എക്സ്ട്രാക്റ്റ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള കണ്ടൽ കാടുകളുടെ ഇടയിൽ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്നുള്ള ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമുക്ക് നോക്കാം വോട്ട് ഐ ഫൗണ്ട് ഇൻ കണ്ടൽ ഫോറസ്റ്റ് റീജിയൻസ് വാസ് ദളിത് പീപ്പിൾ ഹു എർക്ക് ഔട്ട് ദർ ലൈവ്ലിഹുഡ് ഫ്രം കണ്ടൽ ഫോറസ്റ്റ് ബാക്ക് വാട്ടർ പ്രോൺ ആൻഡ് പാഡി ഫീൽസ് സോ കണ്ടൽ ഫോറസ്റ്റ് റീജിയനിൽ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദളിത് പീപ്പിൾ അവരുടെ ജീവിതം കണ്ടൽ കാടുകളിൽ നിന്ന് അവരുടെ നിത്യജീവിതം ശരിക്കും കണ്ടൽ കാടുകളെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നു കണ്ടൽ കാടുകളെ മാത്രമല്ല ബാക്ക് വാട്ടർ പ്രോൺ പ്രോൺ മീൻസ് എന്താണ് കൊഞ്ചുകൾ അതായത് കാലുകളിലെ കൊഞ്ചുകളെയും അതുപോലെ പാഡി പാഡിഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താണ് വയലുകളെയും ഒക്കെ അതിനെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു ദളിത്തിൻ്റെ ദളിതരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം ഈക് ഡൗട്ട് എന്ന് വെച്ചാൽ സപ്പോർട്ട് എന്നുള്ളൊരു മീനിങ്ങേ ഉള്ളൂ കേട്ടോ ലോക്കൽ ആൻഡ് മൈഗ്രേറ്ററി ബേഡ്സ് നെസ്റ്റഡ് ഇൻ കണ്ടൽ ഗ്രൂവ്സ് സോ ഈ കണ്ടൽ കാടുകളിൽ ലോക്കലായിട്ടുള്ള ബേഡ്സും മൈഗ്രേറ്ററി ബേർഡ്സും മൈഗ്രേറ്ററി ബേഡ്സ് എന്ന് പറയുന്നത് ദേശാടന പക്ഷികളാണ് അപ്പോൾ അവരൊക്കെ ഈ കണ്ടൽ കാടുകളിൽ കൂട് കൂട്ടാറുണ്ടായിരുന്നു ബിലോ എമംഗ് ദ റൂട്ട്സ് ലിവ്ഡ് ഫിഷ് പ്രോൺ ക്രാപ്പ് മലിഞ്ചിൽ ഇന്ത്യൻ മോട്ടിൽഡ് ഈൽ ദെൻ കൈപ്പാമ്പ് ബീവേഴ്സ് ആൻഡ് ദ ഗ്രേറ്റ് ബാൻഡിക്കൂഡ് റാറ്റ്സ് വാട്ടർ ക്രോസ് ആൻഡ് ടോട്ടോസ് സോ ഇവരെ കൂടാതെ ഈ ഇത് മൈഗ്രേറ്ററി ബേർഡ്സും അതുപോലെ ലോക്കൽ ബേർഡ്സും ഒക്കെ കൂടുകൂട്ടിയിരുന്നത് കണ്ടൽ കാടുകളുടെ അല്ലേ അപ്പം ഈ വേരുകൾക്കിടയിൽ ആരൊക്കെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നു മീനുകളുണ്ടായിരുന്നു കൊഞ്ചുകളുണ്ടായിരുന്നു പ്രോൺ മീൻസ് കൊഞ്ച് ക്രാബ് എന്ന് പറയുന്ന ഞണ്ടുകളാണ് മലിഞ്ചിൽ എന്ന് പറയുന്ന ഒരു തരം മീനുകളാണ് കൈപ്പാമ്പ് അതായത് എന്താണ് വെള്ളത്തിൽ ജീവിക്കുന്ന പാമ്പുകൾ ബീവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും വലിയ ഇല എലികളെയാണ് ബീവേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് ദ ഗ്രേറ്റ് ബാൻഡി ബാൻഡിക്കൂർ റാറ്റ്സ് എന്ന് പറയുന്ന ചെറിയ ടൈപ്പ് ഓഫ് എലികൾ ദെൻ വാട്ടർ ക്രോസ് എന്ന് പറയുന്നത് വെള്ളത്തിൽ ജീവിക്കുന്ന കാക്കകൾ പിന്നെ എന്തുണ്ടായിരുന്നു ടോട്ടോയിസ് ഉണ്ടായിരുന്നു ആമകൾ ആമകളുണ്ടായിരുന്നു ദളിത് ഫോ പീപ്പിൾ ആൻഡ് പേഴ്സൺസ് ഹു ആർ വർക്കിംഗ് ആസ് ഫിഷർമാൻ ആൻഡ് ഫാമിംഗ് ഫോക്ക് ഹാഡ് നോളജ് ഓഫ് ദ ഡിഫറെൻ്റ് ഫോംസ് ഓഫ് ലൈഫ് ആൻഡ് ലിവ് ഓഫ് ദം അപ്പോൾ ദളിത് പീപ്പിൾ ആയിക്കോട്ടെ പേഴ്സൺസ് ആയിക്കോട്ടെ അവരെല്ലാം ഫിഷർമാൻ ആയിട്ടും കർഷകരായിട്ടും ഫാമിംഗ് ഫോക്ക് മീൻസ് കർഷകർ കർഷകരായിട്ടും ഒക്കെയാണ് അവിടെ ജീവിച്ചിരുന്നത് അവർക്ക് എന്താണ് ഈ കണ്ടൽക്കാടുകളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ജീവിതത്തെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു കാരണം അവരുടെ ലൈഫ് ഈ കണ്ടൽ ബേസ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് ബിഗ് ആൻഡ് സ്മോൾ ലാൻഡ് ലോഡ്സ് ലൈക്ക് മുരിക്കൻ ഓഫ് കുട്ടനാട് ലീവ്ഡ് ഇൻ സച്ച് റീജിയൻസ് ആൻഡ് കൺട്രോൾ ദ ദളിത് കമ്മ്യൂണിറ്റീസ് ആൻഡ് കണ്ട്രൽ ഫോറസ്റ്റ് സോ ചെറുതും വലുതുമായ ജന്മികൾ ആ കുട്ടനാട് റീജിയനിൽ ജീവിച്ചിരുന്നു ലൈക്ക് മുരിക്കൻ മുരിക്കൻ എന്ന് പറയുന്ന ഒരു ലാൻഡ് ലോഡാണ് ശ്രീ ചിത്ര തിരുന്നാളിൻ്റെ സമയത്ത് ജീവിച്ചിരുന്ന ഒരു ലാൻഡ് ലോഡാണ് ഒരു ജന്മിയായിരുന്നു ജോസഫ് മുരിക്കൻ എന്നാണ് ഫുൾ നെയിം അപ്പോൾ ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ ഒരുപാട് പട്ടിണിയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു പാരി കൾട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യണം എന്നൊരു ഇതിലേക്ക് വന്നു ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ എന്താ അനുമതിയോടുകൂടി നെൽകൃഷി പുനരാരംഭിക്കുകയും അതുപോലെ തന്നെ നെൽ നെൽകൃഷിയുടെ അല്ലെങ്കിൽ നെല്ലിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും പതിയെ പതിയെ ഇദ്ദേഹം ഒരു ജന്മിയായിട്ട് മാറുകയും ചെയ്തു അയാളെ കായൽ മന്നൻ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ പൊക്കുടൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ലാൻഡ് ലോഡ്സാണ് ശരിക്കും ദളിത് കമ്മ്യൂണിറ്റിയെ വല്ലാതെ ചൂഷണം ചെയ്യുകയും ദളിത് കമ്മ്യൂണിറ്റി ജീവിച്ചുകൊണ്ടിരുന്ന ഈയൊരു ലാൻഡിനെ വളരെയധികം അവർ ബാഡാക്കുകയും ചെയ്തു എന്ന് കല്ലൻ പൊക്കുടൻ പറയുന്നുണ്ട് ഓക്കെ ഇത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ റഫറൻസ് ഉണ്ട് വായിച്ചു നോക്കാം they had monopoly over the earnings from the biospheres and the people the delhis were paid for their labor only after the struggles led by aangali and the rise of organizations so ഒരുപാട് എന്താണ് അവർ മാക്സിമം ലാൻഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു മൊണോപ്പിളി മീൻസ് അവരുടേതാണ് എന്നുള്ള ഒരു കുത്തക കൂടി അവർ എന്ത് ചെയ്തു എന്ന് പറയുന്നു ആ മണ്ണിൽ നിന്ന് കിട്ടുന്ന എല്ലാം അവർ ദളിതർക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നും കൊടുക്കാതെ ജന്മി അതെല്ലാം എടുക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു ദളിത്തിന് ശരിക്കും അവർ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം പോലും കിട്ടിത്തുടങ്ങിയത് അയ്യങ്കാളിയെ പോലെയുള്ള നവോത്ഥാന നായകന്മാരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നു മോസ്റ്റ് ഓഫ് ദ ബൺസ് ഓഫ് കണ്ണൂർ ഡിസ്ട്രിക്ട് വെയർ ഓൾസോ സെറ്റപ്പ് വൈ ഫ്യൂഡൽ ലോഡ്സ് ഓഫ് ദ ടൈം ഫോർ ഫാമിങ് അതുപോലെ തന്നെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള പല ബണ്ടുകളും ഇതുപോലെയുള്ള ഫ്യൂഡൽ ലോഡ്സ് അതായത് ഇതുപോലെയുള്ള ജന്മികൾ കൃഷി സമയത്ത് അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടിയിട്ട് കെട്ടിപ്പൊക്കിയതാണ് ലേറ്റർ ദീസ് വെയർ ലീസ്ഡ് ടു പീപ്പിൾ ഓൺ ആനുവൽ ബേസിസ് ഫോർ ഫിഷിംഗ് താമസിക്കാതെ അല്ലെങ്കിൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു ഇത് ലീസിന് കൊടുത്തു ആൾക്കാർക്ക് അവിടെ മത്സ്യബന്ധനം നടത്തുവാനായിട്ട്

വിത്ത് കമ്മിങ് ഓഫ് റെയിൻസ് ദ സ്പോട്ടിംഗ് പാഡി സീഡ്സ് പ്രിപ്പേർഡ് ഏർലി വിൽ ബി സോൺ പിന്നീട് മഴ വരുമ്പോഴത്തേക്കും ദ സോട്ടിങ് പാഡി സീഡ്സ് അതായത് സ്പോട്ടിങ് സ്പോട്ടിങ് മീൻ വിച്ച് മീൻസ് തളർത്ത് വരുന്ന നെൽച്ചെടികളെ അവർ എന്ത് ചെയ്യുമായിരുന്നു നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കും ഈ നെൽച്ചെടികൾ അപ്പം ഇത് ആ ഒരു നിലത്തിൽ കൊണ്ടുവന്ന് നട്ടുവെക്കും ദ സീഡ്സ് ആർ സെറ്റ് ടു സ്പ്രൗട്ട് ഇൻ ഫ്രഷ് വാട്ടർ എന്നിട്ട് ഫ്രഷ് വാട്ടറിൽ ഈ സീഡ്സ് ഇങ്ങനെ മുളച്ച് എന്താണ് വരും ദ പ്രിപ്പറേഷൻ ഓഫ് ദ ലാൻഡ് ബൈ ടില്ലിങ് ഇസ് കോൾഡ് നിലക്കൊത്ത് ആൻഡ് ദ വേർഡ് ഫോർ സോവിങ് ഓഫ് ദ സ്പ്രൌട്ടിംഗ് സീഡ്സ് ഇസ് നിലവിത അപ്പം ഈ ഒരു ലാൻഡിനെ കൃഷി യോജ്യ യോഗ്യമാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് നിലക്കൊത്ത് എന്ന് പറയുന്നത് അതുപോലെ ഈ നെല്ല് ഫ്രഷ് വാട്ടറിൽ കിളിപ്പിച്ച ഈ നെല്ല് കൊണ്ടുവന്നിങ്ങനെ നടുവല്ലോ ആ ഒരു പ്രോസസ്സിനെയാണ് നെല്ല് നിലവിധ എന്ന് പറയുന്നത് ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നിലക്കൊത്തും നിലവിതയും പിന്നെ ഇത് സിസ്റ്റം ഓഫ് പാഡി കൾട്ടിവേഷൻ കെയ് ോൺ ആസ് കൈപ്പാട് ഫാമിംഗ് അപ്പൊ ഈ ടൈപ്പ് ഓഫ് പാഡി കൾട്ടിവേഷനെ എന്തറിയപ്പെടുന്നു കൈപ്പാട് ഫാമിംഗ് എന്ന് അറിയപ്പെടുന്നു അപ്പോൾ എന്താണ് ബണ്ട് കൃഷിയില്ലാത്ത സമയത്ത് എന്ത് ബണ്ടുകൾ ആൾക്കാർക്ക് മത്സ്യബന്ധനത്തിനായിട്ട് ലീസിന് കൊടുക്കും ജാനുവരി പകുതിയോടും മാർച്ച് പകുതിക്കും മുൻപ് അവരെന്ത് ചെയ്യും ഇത് ഈ ഒരു അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പാടി ഫീൽഡിൽ വെള്ളം കയറാതെ ബണ്ടുകൾ യൂസ് ചെയ്ത് വെള്ളം ഉപ്പുവെള്ളം കയറാതെ തടഞ്ഞു നിർത്തുകയും ആ പാഡി ഫീൽഡിന് ഡ്രൈ ആക്കി ഇടുകയും ചെയ്യും എന്നിട്ട് ഇവരെ ഓൾറെഡി കിളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പാഡി സീഡ്സ് അവിടെ കൊണ്ടുവന്ന് വിതയ്ക്കുകയും ചെയ്യും അതിനെയാണ് നിലവിതയെന്നും നിലക്കൊത്തെന്നും അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ പ്രോസസ്സ് മനസ്സിലാക്കി വെച്ചിരിക്കണം ഈ ജനറലായിട്ട് ഇതിനെ പറയുന്ന പേര് കൈപ്പാട് ഫാമിംഗ് എന്നാണ് ഏതൊക്കെ നെൽ വിത്തുകളാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ദിസ് കൈൻഡ് ഓഫ് ഫാമിംഗ് ടേൺഡ് അൺ പ്രോഫിറ്റബിൾ ആൻഡ് എ ന്യൂ വൺ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫ്യൂഡൽ ലോഡ് മൂക്കൻ ഹസൻ അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഫാമിങ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അൺ പ്രോഫിറ്റബിളായിട്ട് മാറി അങ്ങനെ പുതിയൊരു ഫ്യൂഡൽ ലോഡായിട്ടുള്ള മൂക്കൻ ഹസൻ പുതിയൊരു രീതിയിലുള്ള കൃഷി രീതി അല്ലെങ്കിൽ പുതിയൊരു കൃഷി രീതി ഇൻട്രൊഡ്യൂസ് ചെയ്തു ഹി കെയം അക്രോസ് പ്രാക്ടീസ് സംവെയർ ഓൺ ഹിസ് ജേണീസ് ദിസ് കൈൻഡ് ഓഫ് കൾട്ടിവേഷൻ ഇൻവോൾഡ് പ്ലാന്റിങ് ഓർ സോവിങ് സീഡ്സ് ആൻഡ് സ്മോൾ സോയിൽ മൗണ്ട്സ് ആൻഡ് ദിസ് വാസ് ഹൗ ദ ബാക്ക് വാട്ടേഴ്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ് പാഡി ഫാമിങ് ഓഫ് കണ്ണൂർ ഇവോൾഡ് അതായത് ഈയൊരു കൃഷി രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മൂക്കൻ ഹസൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് സോയിൽ മൗണ്ട്സിൽ അതായത് സോയിലിൻ്റെ ഇങ്ങനെ സോയിൽ ഒരു കൂനയാക്കി വെച്ചിട്ട് അതിൽ വിത്ത് വിതയ്ക്കുന്ന രീതി വന്നു ഓക്കെ എന്നിട്ട് വിത്ത് മുളപ്പിക്കും ആ ഒരു കൃഷി രീതിയാണ് ബാക്ക് വാട്ടർ പാഡി ഫാമിംഗ് എന്ന് പറയുന്നത് അതായത് കായൽ നെൽകൃഷി എന്ന് പറയാം കണ്ണൂരിൽ അങ്ങനെയാണ് കായൽ നെൽകൃഷി വരുന്നതെന്ന് പറയുകയാണ് ദിസ് മെത്തേഡ് വർക്ക്സ് ആൻഡ് ഗെയിൻഡ് അറ്റൻഷൻ നാഷണലി ആൻഡ് നെഹ്റു മിനിസ്ട്രി അവാർഡ് ഹസൻ വിത്ത് എൻ അയൻ പ്ലോ ആൻഡ് പ്രൈസ് മണി കണ്ടിൽസ് ഫ്ലറിഷ് ഇൻ ദ റീജിയൻ ദെൻ ബട്ട് യു ആർ ക്ലിയേഡ് ഫോർ കൾട്ടിവേഷൻ ഓഫ് റൈസ് ഇൻ ദ ടൈം ഓഫ് ഫാം ഇൻ ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ അപ്പോൾ അങ്ങനെ നെഹ്റു മിനിസ്ട്രി ഈ ഒരു കൃഷിരീതിയെപ്പറ്റി അറിയുകയും മൂക്കൻ ഹസന് ഒരു അയൺ പ്ലോവും അതുപോലെ അതായത് അയൺ യൂസ് ചെയ്തിട്ടുള്ള ഉഴുന്ന നില ഉഴുന്ന ആ ഒരു മെഷി ഡിവൈസ് കൊടുക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുകയും ചെയ്തു കണ്ടൽസ് ഫ്ലറിഷിൻ ദ റീജ്യൻ തരാം അതിനുശേഷമാണ് കണ്ടൽസ് വരുന്നത് പക്ഷേ ഈ സമയത്ത് സെക്കൻഡ് വേൾഡ് വാർ വന്നതോടുകൂടി വല്ലാത്ത ക്ഷാമമുണ്ടായി അങ്ങനെ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നു കണ്ടൽ വന്നതോടുകൂടി ക്ഷാമം പെരുകയും അതുപോലെ ഈ നെൽകൃഷി കൂടുതലായി വ്യാപിക്കുകയും ചെയ്തു അങ്ങനെ കണ്ടൽ വിഷങ്ങളിൽ വ്യാപിക്കാൻ തുടങ്ങിയത് എന്നാൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമോടുകൂടി നമുക്ക് ദാരിദ്ര്യം ഉണ്ടായി നമുക്ക് ഭക്ഷണം ഇല്ലാതായി അപ്പോൾ നെൽകൃഷി കൂടുതൽ വ്യാപിക്കുകയും വ്യാ വ്യാപിച്ചു നെൽകൃഷി കൂടുതൽ വേണമെന്ന് പറയേണ്ടായി അങ്ങനെ നെൽകൃഷി കൂടിയപ്പോഴത്തേക്കും കണ്ടൽ വനങ്ങൾ നശിക്ക് നശിക്കാനായിട്ട് തുടങ്ങി ദസ് ബിഗാൻ ദ വൈഡ് സ്പ്രെഡ് ഹോമോജീനിയസ് പാഡി ഫാമിംഗ് ഇൻ ഫോറസ്റ്റ് സ്ട്രീം ബേർഡ്സ് ആൻഡ് ആൾമോസ്റ്റ് എവറിവെയർ അങ്ങനെ കണ്ടൽ കാടുകൾക്ക് ഉള്ള സ്ഥലങ്ങളിലും അതുപോലെ എവിടെയൊക്കെ പറ്റുന്നു അവിടെയെല്ലാം നെൽകൃഷി വരാനായിട്ട് തുടങ്ങി ബിക്കോസ് ആൾക്കാർ അത്രയും ക്ഷാമത്തിലായിരുന്നു ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടായിരുന്നില്ല ഈ കൃഷി കൂടുതൽ വന്നെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് പല കാര്യങ്ങളും നശിപ്പിച്ചിട്ട് നെൽകൃഷി വ്യാപകമാകാൻ തുടങ്ങിയത് ദ ലിത്ത് പീപ്പിൾ വെർ കോആപ്റ്റഡ് ഇൻ ടു ദ ലേബർ സിസ്റ്റം ആൻഡ് ഷെയർഡ് ബൈ ദ ഫ്യൂഡൽ ലോഡ്സ് ദ സെറ്റ് അപ്പ് ദർ മഡ് ഹഡ്സ് നിയർ ദെയർ വർക്ക് പ്ലേസസ് ബി സൈഡ് പാടി ഫീൽഡ്സ് ബാക്ക് വാട്ടർ ഫാംസ് ദറ്റ് ഇസ് കൈപ്പാട് ആൻഡ് ഓൺ ലാൻഡ്സ് നിയർ ദ ബൺസ് അപ്പം ദളിതാൾക്കാര് എന്ത് ചെയ്തു അവർ ഇത് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി ഫ്യൂഡൽ ലോഡ്സ് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുവാൻ തുടങ്ങി അങ്ങനെ ഇവർ ഇവർ കൃഷി ചെയ്യുന്ന വയലിനോടടുത്ത് തന്നെ മഡ് ഹഡ്സ് ചെളി കൊണ്ടുള്ള അല്ലെങ്കിൽ എന്താണ് പണ്ടത്തെ രീതിയിലുള്ള കുടിലുകളില്ലേ അപ്പോൾ ആ കുടിലുകളൊക്കെ കെട്ടി അതിനടുത്ത് തന്നെ അവർ താമസിക്കുവാനായിട്ടും തുടങ്ങി എവിടെയൊക്കെയാണോ കൃഷി ചെയ്യുന്നത് വയലുകളിലായിരിക്കാം അല്ലെങ്കിൽ ബാക്ക് വാട്ടർ ഫാമിംഗ് കായൽ കൃഷി അതിൻ്റെ അടുത്തായിരിക്കാം ബണ്ടിൻ്റെ അടുത്തായിരിക്കാം അവിടെയൊക്കെ അവർ വീട് കെട്ടി താമസിക്കുവാനും തുടങ്ങി എബൌട്ട് സിക്സ് ട്വൻറ്റി ഫൈവ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് വിത്ത് കണ്ടൽ ഫോറസ്റ്റ് ഫ്ളറിഷിംഗ് ഇൻ ദ മോസ്റ്റ് ഓഫ് ദ ഏരിയ ഗവ് വെയ്റ്റ് ടു ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ബൈ ബിക്കമ്മിംഗ് ഹോമോജീനിയസ് പാഡി ഫീൽഡ് അങ്ങനെ ഏകദേശം ആറ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഏക്കർ ലാൻഡിൽ കണ്ടൽ ഫോ ഫോറസ്റ്റുകൾ ഫ്ളറിഷ് ചെയ്തോളുന്ന ആ ലാൻഡിൽ കൃഷിയും വന്നു അതോടുകൂടി ആ ഒരു ജൈവ വ്യവസ്ഥ തന്നെ നശിക്കുവാനായിട്ടും തുടങ്ങി പുലയാസ് ഓഫ് ദീസ് ഏരിയാസ് ഹാഡ് ദിയർ ഫുഡ് മെയ്ഡ് ഔട്ട് ഓഫ് ഫിഷ് ക്രാപ്സ് ഗ്രെയിൻസ് ആൻഡ് റൂട്ട്സ് ഗാദേഡ് ഫ്രം പാൽഡി പാഡി ഫീൽഡ്സ് ആൻഡ് കണ്ടൽ ഗ്രോസ് ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന പുലയാസ് പുലയാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ അവരുടെ ഫുഡ് ഫിഷിനെയും അതുപോലെ ക്രാബിനെയും ഗ്രെയിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു അവരുടെ ഫുഡ് അവർ മത്സ്യങ്ങളെ പിടിച്ച് കഴിക്കാറുണ്ടായിരുന്നു കറി വെച്ച് കഴിക്കാറുണ്ടായിരുന്നു പിന്നെ ഞണ്ടുകളെ അവർ കഴിക്കാറുണ്ടായിരുന്നു പിന്നെ അതിന് അവിടെ നിന്ന് കിട്ടുന്ന ഗ്രെയിൻസ് എന്താണ് അവിടുന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള നെല്ല് പോലുള്ള കാര്യങ്ങൾ അവർ കഴിക്കാറുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ മരങ്ങളുടെ റൂട്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ അവർ കഴിക്കാറുണ്ടായിരുന്നു ദീസ് ഫുഡ് വാസ് യുണീക്ക് നോട്ട് അവൈലബിൾ ടു അതർ കാസ്റ്റ് ആൻഡ് നോട്ട് ഈറ്റ് ബൈ അതേഴ്സ് ഈവൻ ഇഫ് അവൈലബിൾ അപ്പോൾ ഈ ഫുഡ് എന്ന് പറയുന്നത് ദളിത് കാസ്റ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഫുഡായിരുന്നു ഇത് മറ്റാരും കഴിക്കില്ല കാരണം മീൻ കഴിക്കുക ക്രാബ് കഴിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും നമുക്കറിയാം പണ്ടത്തെ ഒരു രീതി അനുസരിച്ചിട്ട് ഇതിൽ തന്നെ പറയുണ്ടായി അവർക്ക് ശമ്പളം ഒന്നും കൊടുക്കാറില്ല അയ്യങ്കാളിയെ പോലെയുള്ള നവോത്ഥാന നായകന്മാരുടെ ഇടപെടൽ കൊണ്ടാണ് അവർക്ക് ശമ്പളം കിട്ടിയതെന്ന് പറഞ്ഞു അതുപോലെ അവർക്ക് നേരെ ചൊവ്വേ ഫുഡും കിട്ടാറുണ്ടായിരുന്നില്ല അപ്പോൾ അവരെന്ത് ചെയ്യും അവരുടെ ചുറ്റുവട്ടത്തുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കഴിക്കും പക്ഷേ ഇതൊക്കെ അപ്പർ ക്ലാസ്സിന് നിഷിദ്ധമായ കാര്യങ്ങളാണ് അപ്പർ ക്ലാസ് ഇതൊന്നും കഴിക്കില്ല അവർക്ക് സ്പെഷ്യൽ ഫുഡാണ് ചോറും കറിയുമൊക്കെയാണ് അവർ കൂട്ടുന്നത് കഴിക്കുന്നത് പക്ഷേ ദളിത് ും അവൈലബിൾ ആയിരുന്നില്ല ദ ദളിറ്റ്സ് ദ ഫിഷസ് ആൻഡ് കണ്ടൽ ഫോറസ്റ്റ് ലിവ് ടുഗദർ എലോങ് എ വേ ഫ്രം ദ വേൾഡ് ഔട്ട്സൈഡ് അങ്ങനെ ദളിതരായാലും ദളിതരും മത്സ്യങ്ങളും കണ്ടൽ കാടുകളും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത് ഈ ഒരു കോമൺ വേൾഡിന് പുറത്ത് അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി ദോസ് ഹു ലിവ് ഇൻ ദ കണ്ടൽ ഏരിയാസ് വെയർ കോൾ ദളിറ്റ്സ് വൈൽ ദ വർക്കിംഗ് ഹാസ്റ്റ് പീപ്പിൾ ഹു ലിവൻ ദ ഫോറസ്റ്റ് ആൻഡ് പെർമിറ്റഡ് ഫില്ലിംഗ് സ്റ്റേഷൻസ് വെർ നോൺ എസ് ആദിവാസീസ് ഇങ്ങനെ കണ്ടിൽ കാടുകളുടെ അടുത്ത് കൃഷി ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ജൈവവൈവിധ്യം നഷ്ടമായി തുടങ്ങി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൃഷി രീതി എന്ന് പറയുന്നത് ഒരു നാച്ചുറലായിട്ടുള്ള പ്രോസസ്സല്ലേ എന്നിട്ട് നമ്മുടെ കൃഷി മീൻസ് ജൈവ വൈവിധ്യം എന്തുകൊണ്ട് നശിച്ചു പോകുന്നു എന്ന് പറയും ചിന്തിക്കും അല്ലേ ആക്ച്വലി നമ്മൾ ഓവറായിട്ട് കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി ശരിക്കും ഡെസേർട്ട് പോലെ ആയിപ്പോകുമെന്നാണ് പറയുന്നത് വനനശീകരണം പോലെ തന്നെ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്ന ഒന്നാണ് ഓവർ കൾട്ടിവേഷൻ എന്ന് അല്ലെങ്കിൽ ഓവർ ഫാമിങ് എന്ന് പറയുന്നത് ആ പോയിൻ്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം എക്സാമിന് എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പോയിൻ്റ് ആണ് ഓക്കെ ഇപ്പം നമുക്ക് നോക്കാം ദോസ് ഹു ലിവ് ഇൻ ദ കണ്ടൽ ഏരിയാസ് വിയർ കോൾ ദളിത്സ് അപ്പോൾ കണ്ടൽ ഏരിയാസില് ജീവിച്ചിരുന്ന ആൾക്കാരെ കണ്ടൽ കാടുകളുടെ പരിസര പ്രദേശങ്ങളിൽ കുടലുകെട്ടി താമസിച്ചിരുന്ന ആൾക്കാരെയാണ് ദളിതർ എന്ന് അറിയപ്പെട്ടിരുന്നത് എന്നാൽ വർക്കിംഗ് കാസ്റ്റ് പീപ്പിൾ അതിനടുത്ത് തന്നെ ജീവിച്ചിരുന്ന വർക്കിംഗ് കാസ്റ്റ് പീപ്പിളിനെ എന്തു പറഞ്ഞിരുന്നു അവർ ജീവിച്ചിരുന്നത് എവിടെയാണ് ഫോറസ്റ്റിലാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ ആദിവാസികളെന്ന് അറിയപ്പെട്ടിരുന്നത് ദളിറ്റ്സ് ലിവ് ഓൺ ഫിഷ് ഫ്രം വെറ്റ് ലാൻഡ്സ് വെറ്റ് ലാൻഡ്സ് ബട്ട് ബിഗ് ഫിഷ് കോട്ട് വെയർ ടു ബി ഗിവൻ ടു ലോക്കൽ ലോഡ്സ് ആൻഡ് ദ റിച്ച് ദളിതർ ശരിക്കും ആ ഒരു എന്താണ് വെറ്റ്ലാൻഡ്സിൽ നിന്ന് വെറ്റ്ലാൻഡ്സ് മീൻസ് തണ്ണീർ തടങ്ങൾ അപ്പോൾ തണ്ണീർ തടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കായൽ ഏരിയയിൽ നിന്ന് കിട്ടുന്ന ചെറിയ മീനുകൾ മാത്രമേ ദളിതർക്ക് കഴിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ വലിയ മീനുകൾ വലിയ ടേസ്റ്റി ആയിട്ടുള്ള മീനുകളൊക്കെ ആർക്ക് കൊടുക്കണമായിരുന്നു ലോക്കൽ ലോഡ്സ് ജന്മികൾക്കും പണക്കാർക്കും കൊടുക്കണമായിരുന്നു ഇനി പറയാൻ പോകുന്നത് അവിടെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ചില ഫിഷ് വെറൈറ്റീസാണ് ലോക്കലി അറിയപ്പെടുന്ന പേരുകളാണ് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ പ്രൊണൺസിയേഷൻ എനിവെയ്സ് നമുക്ക് നോക്കാം ദി ബ്രീഡിംഗ് പ്ലേസ് ഓഫ് സം ഫിഷ് വെറൈറ്റീസ് ലോക്കലി കാൾഡ് പൊട്ടത്താൻ കാക്കാത്തി ആൻഡ് അനപോത്രാൻ ഐ എം നോട്ട് ഫെമിലിയർ വിത്ത് ദിസ് നെയിംസ് ഇത് തന്നെയാണെന്ന് അത്ര തോന്നുന്നത് വർ സേർട്ടൺ സ്പെസിഫിക് സ്പോർട്സ് ഇൻ കൈപ്പാട് വെയർ വാട്ടർ ഡ്രിവൺ കണ്ടൽ ലീവ് സ്റ്റെഡിമെൻ്റഡ് ഇൻ ലെയർ സോ കണ്ടൽ കാടുകളിൽ കാണപ്പെടുന്ന ചില ടൈപ്പ് ഓഫ് വെറൈറ്റി ഫിഷസ് ആണ് ഈ ഈ കാണുന്ന ഫി ഈ പറഞ്ഞിരിക്കുന്ന ഫിഷസ് ദീസ് മെഡി മെഡിസിനൽ ഫിഷ് വാസ് എ സ്റ്റേപ്പിൾ പാർട്ട് ഓഫ് ദളീത് ഫുഡ് വിഷ് കെപ്റ്റ് ദം ഹെൽത്തി ആൻഡ് എവേ ഫ്രം ഹോസ്പിറ്റൽസ് സോ ഈ ഫോ ഫിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അപ്പർ ക്ലാസ്റ്റ് അപ്പർ ക്ലാസ് സോറി അപ്പർ കാസ്റ്റ് പീപ്പിൾ കഴിക്കില്ല ഇത് ദളിതനെ പോലെയുള്ള ലോവർ കാസ്റ്റ് പീപ്പിൾ മാത്രമേ കഴിക്കുകയുള്ളൂ എന്നാൽ ഇത് വലിയ രുചിയുള്ള മത്സ്യങ്ങളൊന്നും ആയിരുന്നില്ല പക്ഷേ ഈ മത്സ്യങ്ങൾക്ക് വളരെയധികം മെഡിസിനൽ വാല്യുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോവാതെ ഈ മീനുകൾ കഴിക്കുന്നത് കൊണ്ടാണ് ദളിതർ വളരെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നത്

എന്താണ് സെലക്റ്റീവായിട്ട് പിടിക്കുന്ന ഈ മീനുകളെ അതായത് സെലക്റ്റീവ് ഹിയർ മീൻസ് കുറേ മീനുകൾ മാത്രമേ ദലിതിന് കഴിക്കാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ വലുതും ടേസ്റ്റിയുമായിട്ടുള്ള മീനുകളെല്ലാം അപ്പർ ക്ലാസ് പീപ്പിളായിരുന്നു കഴിക്കുന്നത് അപ്പോൾ ഇവരെന്തു ചെയ്യും ഇങ്ങനെ കിട്ടുന്ന കുറേ സാധാരണ കുഞ്ഞു മീനുകളെ ഇവരെ ഉണക്കി സൂക്ഷിക്കും അല്ലെങ്കിൽ അതിനെ കുക്ക് ചെയ്ത് അവർ സൂക്ഷിച്ചു വെക്കും അതിൽ നെല്ലിലെ അല്ലെങ്കിൽ ആ ഒരു നെൽച്ചെടിയിലെ അതിൽ നിന്ന് എല്ലാ ധാന്യങ്ങളും അവർ ഇങ്ങനെ അടിച്ചിട്ട് അതിൽ നിന്ന് എല്ലാ ധാന്യങ്ങളും അവർ എടുക്കാറുണ്ട് അത് എടുത്തിട്ട് ലാൻഡ് ലോഡ്സ് കൊണ്ടുപോകും അതിൽ അതിലവശേഷ അതിലവശേഷിക്കുന്ന നെൽമണികൾ ദളിതർ അവരുടെ ഭക്ഷണത്തിനായിട്ട് ശേഖരിച്ചു വെക്കും വലുതായിട്ടൊന്നും കാണില്ല എങ്കിൽ പോലും കിട്ടുന്നത് അവർക്ക് അത്രയും വലിയൊരു കാര്യമാണെന്ന രീതിയിൽ അവർ ശേഖരിക്കും അതിനുശേഷം അവർ എന്ത് ചെയ്യും അതിനെ ഷൃംപിൻ്റെ കൂടെ ഷൃംപ് എന്ന് പറയുന്നത് കൊഞ്ചാണ് ചെമ്മീൻ്റെ വെറൈറ്റി ഇല്ലേ അപ്പോൾ അവർ ഈ അവശേഷിക്കുന്ന അരിമണികളോടൊപ്പം എന്ത് ചെയ്യും ഈ ഷ്രിംബും കൂടി ഇട്ട് വേവിച്ചിട്ടാണ് അവർ കഴിക്കുന്നത് അതിനോടൊപ്പം കാൻഡിൽ ബുഷ് ലീവ്സ് ക്യാൻഡിൽ ബുഷ് ലീവ്സ് മീൻസ് ഒരു തരത്തിലുള്ള പാഴ്ചെടിയാണ് വിച്ച് മീൻസ് തകര എന്നൊക്കെ പറയലേ ആ ടൈപ്പ് ഓഫ് ഒരു ചെടിയാണ് റിംഗ് വോം പ്ലാന്റ് ദെൻ കൊളക്കേഷ്യ ഏകദേശം ക്യാൻഡിൽ ബുഷ് കൊളക്കേഷ്യൊക്കെ ഏകദേശം ഒരേപോലെ ഉള്ള ആണ് അതായത് ചേമ്പ് വെറൈറ്റി ആ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണത് അപ്പം ഇതൊക്കെ ജൂലൈ മാസത്തിൽ കോമൺ ആയിട്ട് ഉണ്ടാവും അവർ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് ജൂലൈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഫാമിൻ സീസണാണ് അതായത് മഴ മൺസൂൺ ഉള്ളതുകൊണ്ട് തന്നെ ഹെവി മൺസൂണാണ് ഭയങ്കരമായ മഴ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാവില്ല അതുകൊണ്ട് അവരിതെല്ലാം ഇതുപോലുള്ള ഇലകളും ഒക്കെ ചേർത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും ആൻഡ് ഈ മൺസൂൺ ടൈംസിലെ അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് താഴെ പറയുന്നത് ക്യാൻഡിൽ ബുഷൻ ആൻഡ് കൊളക്കേഷ്യ ടെൻ ഡേയ്സ് ദിസ് ആൻഡ് ദാറ്റ് ഫോർ ടെൻ ഡേയ്സ് ഗോയിങ് വിത്ത് ആൻഡ് വിതഔട്ട് ഫുഡ് ഫോർ ടെൻ ഡേയ്സ് താളവും തവരവും പത്ത് ദിവസം അങ്ങനെ ഇങ്ങനെ പത്ത് ദിവസം വെച്ചിട്ടും വെക്കാതെയും പത്തു ദിവസം ഓക്കെ അപ്പം ക്യാൻഡൽ ബുഷൻ കൊളക്കേഷ്യയും പത്ത് ദിവസം അവർ കഴിക്കും എന്താണ് അതും ഇതുമൊക്കെ പത്ത് ദിവസം അവർ കഴിക്കും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും കഴിച്ചുകൂട്ടും ഫുഡ് കഴിക്കാതെയും ഫുഡ് കഴിച്ചും പത്ത് ദിവസം അവരിങ്ങനെ ജീവിച്ചു പോവും

കണ്ടൽസ് ആ സമയത്ത് കൈകൊണ്ട് നടുന്ന ഒന്നായിരുന്നില്ല നമ്മൾ നട്ടു വളർത്തുന്ന ഒന്നായിരുന്നില്ല പുഴക്കരയിലും അതുപോലെ ഒക്കെ ദൈവം ദൈവത്തിൻ്റെ സ്വത്ത് എന്ന രീതിയിൽ വളർന്നു വരുന്ന സദാ പോലെ വളർന്നു ഒരു പാഴ്ചെടിയായിരുന്നു കണ്ടൽ ആ സമയത്ത് ബട്ട് ലേറ്റർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഡിസ്ട്രക്ഷൻ ഓഫ് കണ്ടൽ ഫോറസ്റ്റ് ബൈ ഹ്യൂമൻ മിസ്മാനേജ്മെൻറ്റ് ദ പ്രാക്ടീസ് ഓഫ് പ്ലാന്റിങ് കണ്ടൽ സാപ്ലിങ്സ് ആസ് എ മീൻസ് ടു ഫൈറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് എക്സ്റ്റിങ്ഷൻ വാസ് ഡെവലപ്ഡ് ബൈ മീ ആസ് എക്കോളജിക്കൽ എക്സ്പെർട്സ് ആൻഡ് ആക്ടിവിസ്റ്റ് എലോങ് വിത്ത് സയന്റിസ്റ്റ് റെക്കഗ്നൈസ്ഡ് പക്ഷെ പിന്നീട് കണ്ടൽ കാടുകൾ വലിയ തോതിൽ നഷ്ടപ്പെടുവാനായിട്ട് തുടങ്ങി അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുവാനായിട്ട് തുടങ്ങി അത് അങ്ങനെ ആയപ്പോഴാണ് കണ്ടൽ ശരിക്കും നട്ടു വളർത്തുവാനായിട്ട് തുടങ്ങിയത് കണ്ടൽ തൈകൾ നട്ടു വളർത്തുവാനായിട്ട് തുടങ്ങിയത് ഇദ്ദേഹം എന്താണ് കണ്ടൽ അവിടെയും ഇവിടെ കണ്ടൽ ഈ കുഞ്ഞു ചെടികൾ കൊണ്ടുവന്ന് നട്ടു വളർത്താനായിട്ട് തുടങ്ങി പിന്നീടാണ് എക്കോളജിക്കൽ എക്സ്പേർട്സും അതുപോലെ ആക്ടിവിസ്റ്റുമൊക്കെ പറഞ്ഞത് ഇത് ശരിയായൊരു മെത്തേഡാണ് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കാതിരിക്കാനുള്ള ശരിയായൊരു മെത്തേഡാണ് അല്ലെങ്കിൽ ആ ഒരു എക്കോളജിക്കൽ സിസ്റ്റം പഴയ പോലെ തന്നെ ആവാനുള്ള ശരിയായൊരു മെത്തേഡാണ് ഇദ്ദേഹം ഫോളോ ചെയ്യുന്നതെന്ന് അവർ പറയുന്നത് വി വേർ ലിവിങ് ഇൻ ദി നെയ്ബർഹുഡ് ഓഫ് കണ്ടൽ ഫോറസ്റ്റ്

ാണ് കണ്ടെത്തുന്നത് ദ ബേഡ്സ് കണ്ടൽ വെറൈറ്റീസ് ആൻഡ് ഫിഷ് വെർ നെയംഡ് ബൈ ഓൾഡ് ജനറേഷൻ ദൾ ആൻഡ് ഇറ്റ് ഇസ് ഇൻ യൂസ് നൗ ടു ബേർഡ്സ് ആയിക്കോട്ടെ കണ്ടൽ വെറൈറ്റീസ് ആയിക്കോട്ടെ ഫിഷ് ആയിക്കോട്ടെ ഇതൊക്കെ ദളിതരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് പ്രകൃതിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായിരുന്നു ദളിതർ അതുകൊണ്ട് തന്നെ അവരുടെ പേരുകളാണ് ഇന്നും കണ്ടലിനും പക്ഷികൾക്കും മീനുകൾക്കുമൊക്കെ ഉള്ളത് കാരണം അപ്പർ ക്ലാസ് പീപ്പിളിന് പ്രകൃതിയുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമൊന്നുമില്ല പ്രകൃതിയുമായി ഒത്തിണങ്ങി ജീവിക്കുന്ന അവർക്ക് തോന്നുന്ന പേരുകളാണ് ദളിതർ ഇതേപോലെയുള്ള ഫിഷിനെ ഒക്കെ വിളിച്ചിരുന്നത് കാരണം നല്ല നല്ല പേരുകളൊന്നും യൂസ് ചെയ്യാൻ ദളിതർക്ക് അവകാശമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്കറിയാവുന്ന നോളജിൽ അവർ വലിയ വിദ്യാസമ്പന്നായിട്ടൊന്നും ആയിരുന്നില്ല അവർക്കറിയാവുന്ന നോളജിൽ അവർ ചില മീനുകളെ കാണുമ്പോൾ അവർക്ക് വിളിക്കണം എന്ന് തോന്നും ഒരു പേര് വിളിക്കണം എന്ന് തോന്നും അങ്ങനെ വിളിക്കും ആ പേര് പിന്നീട് ഫാമിലിയറായി മാറും അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണപ്പെടുന്ന ഇന്ന് നമ്മൾ അറിയുന്ന പല മീനുകളുടെയും പല കണ്ടൽ വെറൈറ്റികളുടെയും അതുപോലെ പക്ഷികളുടെയും പേരുകൾ ഇട്ടത് ദളിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഒരു ഈയൊരു എക്സ്ട്രാക്ട് നിർത്താണ് ഓക്കെ ആക്ച്വലി ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും നമുക്കിപ്പോൾ ഇത്രേ പഠിക്കാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ നോട്ട്സിൻ്റെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കാം അടുത്ത ലെസണുമായിട്ട് നമുക്ക് വീണ്ടും കാണാം